ഫാദർസ് ഇന്ത്യ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് ശ്രീമതി മേഴ്സി രവിയുടെ 12th ചരമ വാർഷിക ദിനം ആചരിക്കുകയാണ്. കാലത്ത് ഫാദർസ് ഇന്ത്യ ആശുപത്രിയിൽ പുഷ്പാർച്ചനയും ഉച്ചക്ക് 12 മണിക്ക് പ്രത്യാശാ ഭവനിലെ മുഴുവൻ ആളുകൾക്കും ഉച്ചഭക്ഷണ വിതരണവും നടത്തി. ഇന്നിപ്പോൾ നടക്കുന്ന അനുസ്മരണ യോഗത്തിൽ AACC ജനറൽ സെക്രട്ടറി സംഘടനാ ചാർജുള്ള ബഹുമാന്യനായ KC വേണുഗോപാൽ MP, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ MP, ബഹുമാന്യനായ പേരാവൂർ MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്, മുൻ കണ്ണൂർ DCC പ്രസിഡന്റ് സതീശൻ പാച്ചേനി, ഇന്നലെ ചാർജ് എടുത്ത പുതിയ കണ്ണൂരിന്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, കണ്ണൂരിന്റെ സ്വന്തം നഗരപിതാവ് ജനകീയ മേയർ അഡ്വക്കേറ്റ് TO മോഹനൻ തുടങ്ങിയ നേതാക്കന്മാരൊക്കെ ഈ അനുസ്മരണ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരെയും മാതൃഹൌസ് ഇന്ത്യ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ശ്രീമതി മേഴ്സി രവിയുടെ പേരിൽ മാതൃഹൌസ് ഇന്ത്യ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് എല്ലാ വർഷവും ഓണനാളിൽ 10 ദിവസവും കണ്ണൂരിലെ പാവപ്പെട്ട അമ്മമാർക്ക് അമ്മക്കൊരു ഓണക്കോടി എന്ന പരിപാടി സംഘടിപ്പിച്ചു വരുന്നുണ്ട്. കഴിഞ്ഞ 11 വർഷമായി മേഴ്സി ചേച്ചിയുടെ ഓർമ്മകൾക്ക് മുന്നിലാണ് അമ്മക്കൊരു ഓണക്കോടി പരിപാടി നടത്തുന്നത്. മേഴ്സി ചേച്ചി നമ്മളെ വിട്ടുപിരിഞ്ഞ് 12 വർഷം തികയുകയാണ്. നമ്മുടെ എല്ലാം ബഹുമാനായ വയലാർജിയുടെ പത്നി എന്ന പേരിലാണ് മേഴ്സി ചേച്ചിയെ നമ്മളെല്ലാം അറിഞ്ഞതും അടുത്തതും. ഏറ്റവും സ്നേഹം നിറഞ്ഞ ഒരു പെരുമാറ്റവും കണ്ണൂരിലെ വരുമ്പോൾ എല്ലാവരോടും എല്ലാ പാർട്ടിക്കാരോടും ഏറ്റവും അടുത്ത് ഇടപഴകുവാനും പാർട്ടിക്കാർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുവാനും മേഴ്സി ചേച്ചി മുന്നിലുണ്ടായിരുന്നു. മഹിളാ കോൺഗ്രസ് കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളിലും മഹിളാ കോൺഗ്രസ് സംഘടിപ്പിക്കുന്നതിൽ നല്ല പങ്ക് വഹിച്ച മേഴ്സി ചേച്ചി INDUC കോട്ടയം MLA എന്ന നിലയിലും നല്ലൊരു എഴുത്തുകാരി എന്ന നിലയിലും സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ നിറ സാന്നിധ്യമായിരുന്നു മേഴ്സി ചേച്ചി. ആ മേഴ്സി ചേച്ചിയുടെ 12th ചരമ വാർഷിക ദിനം ഈ അനുസ്മരണ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് AACCയുടെ സംഘടനാ ചാർജുള്ള ജനറൽ സെക്രട്ടറി ബഹുമാനായ KC വേണുഗോപാൽ MP ആണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ബഹുമാനായ KC വേണുഗോപാൽ അവർകളെ ക്ഷണിക്കുന്നു. മാതൃഹൌസ് ഇന്ത്യ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീമതി മേഴ്സി രവിയുടെ 12th ചരമ വാർഷികം ആചരിക്കുന്ന ഈ വേളയിൽ അതിൽ പങ്കാളിയാകാൻ സാധിച്ചിട്ടുള്ള അതിയായ സന്തോഷം രേഖപ്പെടുത്തുകയാണ്. മേഴ്സി രവി നമുക്കറിയാം കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിനും അനുബന്ധ ഘടകങ്ങൾക്കും ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്ത വണ്ണമുള്ള തൻ്റെതായിട്ടുള്ള ഒരുപാട് സംഭാവനകൾ ചെയ്ത നേതാവാണ്. മേഴ്സി ചേച്ചി വയലാർ രവിയുടെ ധർമ്മപത്നി എന്ന നിലയിൽ വളരെ ചെറുപ്പം മുതലേ തന്നെ കേരളത്തിലെ കോൺഗ്രസ് മൂവ്മെൻറ്റുമായി ഏറ്റവും ബന്ധപ്പെട്ട നേതാക്കളിൽ ഒരാളാണ്. വയലാർ രവി ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗമെന്ന നിലയിൽ ഇന്ദിരാഗാന്ധിയൊക്കെ തന്നെ രാജ്യം ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ കത്തി നിന്നൊരു കാലഘട്ടമുണ്ട്. അന്ന് വയലാർജിയുടെ വീട്ടിലെ ആതിഥേയയായി ഇന്ത്യയിലൊട്ടാകെയുള്ള കോൺഗ്രസ് നേതാക്കന്മാരെ സ്വീകരിക്കാനും ആ ചർച്ചകളുടെയൊക്കെ തന്നെ പിന്നാമ്പുറങ്ങളിൽ നിൽക്കാനും ഒക്കെ അതിന് അവസരം കിട്ടിയ നേതാവായി. വയലാർ രവി എന്ന ഒരു മനുഷ്യൻ്റെ കൂടെ പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തെപ്പോലുള്ള രാഷ്ട്രീയക്കാരനെ നമുക്കറിയാം എപ്പോഴും വയലാർജിയെക്കുറിച്ച് അറിയുന്നവർക്കറിയാം മനസ്സിലൊന്നും നിൽക്കാത്ത ഒരു നേതാവ്, ഇത്രയും നിഷ്കളങ്കമായ സ്വഭാവത്തോടെ പെരുമാറുന്ന നേതാവ്, മനസ്സിൽ ആരോടെങ്കിലും വിഷമം വന്നാൽ അത് പൊട്ടിത്തെറിക്കുന്ന രൂപത്തിൽ വരും. പക്ഷെ ഇതിനെയൊക്കെ തന്നെ
വളരെ ബാലൻസ്ഡ് ആയി കൈകാര്യം ചെയ്തതിൽ മെഴ്സി ചേച്ചിയുടെ പങ്ക് വലുതാണെന്ന് വയലാർജി തന്നെ പലപ്പോഴും പറയാറുണ്ട്. അത് കഴിഞ്ഞ് പിന്നിലായിരുന്ന മെഴ്സി ചേച്ചി പിന്നീട് മുന്നിൽ വരുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഐ എൻ ടി സി പ്രസ്ഥാനത്തിലൂടെ ഐ എൻ ടി സിയുടെ മഹിളാ വിഭാഗത്തിൽ അന്തർദേശീയ തലങ്ങളിൽ പ്രവർത്തിക്കാനും ഐ എൻ ടി സിയുടെ ട്രേഡ് യൂണിയൻ വേൾഡ് കോൺഫറൻസുകളിലൊക്കെ തന്നെ പങ്കെടുക്കാനും ഒക്കെ തന്നെ ആർജവത്തോടെ നിൽക്കുന്ന മെഴ്സി ചേച്ചി ചെയ്യാറ് നമ്മൾ കണ്ടു. അതിനുശേഷം കോട്ടയം പോലുള്ള ഒരു നിയമസഭാ സീറ്റിൽ ഒരിക്കലും കോൺഗ്രസ് ജയിക്കില്ല എന്ന് പ്രതീക്ഷിച്ച സീറ്റിലാണ് മെഴ്സി ചേച്ചി ആ സീറ്റ് മത്സരിച്ച് പിടിച്ചെടുത്തത്. നിയമസഭയിൽ ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു. നിയമസഭയിൽ മണ്ഡലത്തിൻ്റെ കാര്യങ്ങൾ പറയുന്ന കാര്യത്തിൽ ചേച്ചിയുടെ ശുഷ്കാന്തി ഏറ്റവും എടുത്ത് പറയേണ്ടായിരുന്നു. ആ മണ്ഡലത്തോട് അത്രയും തന്നെ സത്യത്തിൽ വാരിപ്പുണർന്ന ആ മണ്ഡലത്തിലെ വോട്ടർമാരോടും ജനങ്ങളോടും കാണിച്ച വലിയ നിസ്സീമമായിട്ടുള്ള സ്നേഹവും നന്ദിയും ഒക്കെ തന്നെ അവരുടെ ഓരോ ഇടപെടലുകളിലും നമുക്ക് കാണാമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം. ഒരു നല്ല പാർലമെൻറ്റേറിയൻ എന്ന നിലയിൽ കഴിഞ്ഞ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ പേരെടുക്കാൻ മെഴ്സി ചേച്ചി കഴിഞ്ഞു. ആ മണ്ഡലത്തിൽ ജനങ്ങളുടെ പ്രിയപ്പെട്ട നേതാവാകാൻ കഴിഞ്ഞു. അങ്ങനെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് വേണ്ടിയും അവരുടെ മാറ്റത്തിന് വേണ്ടി അവരുടെ പുരോഗതിക്ക് വേണ്ടി തൻ്റെതായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരുപാട് കൈവരിക്കാൻ തനതായ ശൈലിയുടെ കഴിഞ്ഞ നേതാവാണ് മെഴ്സിയുടെ വീതിയിലേക്ക് സംശയമില്ല. സത്യത്തിൽ അകാലത്തിലാണ് മെഴ്സി ചേച്ചി നമ്മളെ വിട്ടുപിരിഞ്ഞു പോയത്. വയലാർജിയെ സംബന്ധിച്ചിടത്തോളം അത് താങ്ങാവുന്നതിനപ്പുറമായിരുന്നു. അവരുടെ ജീവിത കാലഘട്ടം നമുക്കെല്ലാവർക്കും പറയാം, പ്രണയവും വീട്ടുകാരുടെ പിണക്കവും അതിനെയൊക്കെ മറികടന്നുള്ള ജീവിതവും വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ടുള്ള ജീവിതവും തുടർന്ന് അങ്ങോട്ടുള്ള വിജയങ്ങളും പരാജയങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന ജീവിതത്തിൻ്റെ ഭാഗമാകാനുള്ള അവസരം. അപ്പോൾ ഒരു വലിയ ജീവിതത്തിൻ്റെ അവസാനമാണ് മെഴ്സി നമ്മുടെ വിട്ടുപിരിഞ്ഞിലൂടെ 12 വർഷം മുമ്പ് കാണാൻ കഴിഞ്ഞത്. ഇന്നും നമുക്കറിയാം ആലപ്പുഴയിലെ കോൺഗ്രസ്സുകാരുടെ, ചേർത്തലയിലെ കോൺഗ്രസ്സുകാരുടെ, കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ, കോട്ടയത്തെ കോൺഗ്രസ്സുകാരുടെ എല്ലാം മനസ്സിനകത്ത് നല്ല സ്മരണകൾ മാത്രം നിലനിൽക്കുന്ന ധീരയായ നേതാവായിരുന്നു മെഴ്സി ചേച്ചി എന്നുള്ള കാര്യം ഞാൻ അനുസ്മരിക്കുന്നു. മദർ ഓഫ് ഇന്ത്യ ഫൗണ്ടേഷൻ ഇത്തരം ഒരു അനുസ്മരണത്തിലൂടെ കേരളത്തിലെ പ്രഗത്ഭയായ ഒരു പുത്രിയെക്കുറിച്ച് അനുസ്മരിക്കുന്നുവെന്ന് കാണുന്നതിൽ സന്തോഷവും ചാരിതാർത്ഥ്യമുണ്ട്. ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും, നേരിട്ട് കാണാൻ കഴിയാത്തൊരവസ്ഥ നമുക്കുണ്ടായതാണ്, എനിക്കും വിഷമമുണ്ട്. പക്ഷേ ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ അകമൊഴിഞ്ഞ സ്നേഹവാത്സല്യങ്ങൾ പകർന്നു നൽകാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ഭാഗങ്ങളും നടന്നുകൊണ്ട് മെഴ്സി ചേച്ചി നമ്മുടെ മനസ്സിലെന്നും നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രതീകമായി നിലകൊള്ളും എന്നുള്ള കാര്യം അനുസ്മരിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ഈ അനുസ്മരണ സമ്മേളനത്തിൽ അനുസ്മരണ പ്രഭാഷണം നടത്താൻ ബഹുമാനായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ MBA ക്ഷണിക്കുന്നു. മാധവറാവു സിന്ധ്യയുടെ, സിന്ധ്യ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ മെഴ്സി രവി അനുസ്മരണം നടക്കുകയാണ്. കേരളത്തിൻ്റെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എല്ലാ ആളുകളുടെ മനസ്സിനകത്തും ജീവിക്കുന്ന ഒരു സുപരിചിത നാമധേയമാണ് മെഴ്സി രവി എന്ന വയലാർ രവിയുടെ സഹധർമ്മിണി. എല്ലാ തലത്തിലുമുള്ള നേതാക്കളുമായി അഭേദ്യമായി ബന്ധം പുലർത്തി, എന്നാൽ അധികമൊന്നും അധികാരത്തിലേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കാതെ ഇന്ത്യൻ രാഷ്ട്രീയ മണ്ഡലത്തിൽ യങ് ടർക്കായി അറിയപ്പെട്ട വയലാർ രവിയുടെ രാഷ്ട്രീയ വളർച്ചയുടെ പിന്നണി പോരാളിയായിരുന്നു ശ്രീമതി മെഴ്സി രവി. എനിക്ക് വ്യക്തിപരമായി വളരെയേറെ ബന്ധമുള്ള മെഴ്സി ചേച്ചിയെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ ഒരുപാട് പറയാനുണ്ട്, ഒരുപാട് പറയാനുണ്ട്, ഒരുപാട് ഓർമ്മിക്കാനുണ്ട്. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സ്വന്തം ഭർത്താവ് ഉന്നതമായ സ്ഥാനത്ത് അലങ്കരിക്കുമ്പോഴും അധികാരത്തിൻ്റെ 4 അയൽപക്കത്തേക്ക് എത്തി നോക്കാൻ മനസ്സു കാണിക്കാത്ത, എന്നാൽ തികച്ചും രാഷ്ട്രീയക്കാരിയായ വയലാർ രവിയുടെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുകയും തിരുത്തുകയും വിമർശിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ അറിവിൻ്റെ നിറകുടമായ മെഴ്സി രവി നമ്മുടെയൊക്കെ പ്രിയങ്കരിയായ നേതാവായിരുന്നു. എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ നിലനിൽപ്പില്ലാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ കാലുറപ്പിച്ചു വെക്കാൻ ഒരു നേതാവിൻ്റെ കൂടെ ആദ്യത്തെ അവസരം ലഭിച്ചത് കോൺഗ്രസിൽ ശ്രീ വയലാർ രവിയോടൊപ്പമാണ്
വയലാർ രവിയുടെ സഹധർമ്മിണി മഴ്സി രവിയോടൊപ്പമാണ്. എൻ്റെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് ഒരുപാട് അകമഴിഞ്ഞ സഹായം, അഴമഴിഞ്ഞ സഹകരണം ശ്രീ വയലാർ രവിയിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാം പിറകിൽ മഴ്സി രവി എന്ന അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയുണ്ട്. സാമ്പത്തികമായി വയലാർ രവിയെ പോലുള്ള ഒരു നേതാവ്, അദ്ദേഹം അത്യുന്നതങ്ങളിൽ വിരാജിച്ച നേതാവാണ്. സാധാരണ ഒരു രാഷ്ട്രീയക്കാരുടെ പ്രവർത്തന ശൈലി പരിശോധിച്ചാൽ നമുക്കറിയാം, സാമ്പത്തികമായ നേട്ടമുണ്ടാക്കാൻ അധികാരം ദുർവിനിയോഗം ചെയ്യുന്നവരാ മഹാഭൂരിപക്ഷം ആളുകളും. ആ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ നേതാവിനെ പ്രേരിപ്പിക്കുന്നതിൻ്റെ പിറകിൽ പലപ്പോഴും കുടുംബമാണ്. പക്ഷേ വയലാർ രവിക്ക് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ അധികാര കാലഘട്ടത്തിൽ സാമ്പത്തിക ലാഭം ഒരിക്കലും ഉണ്ടാക്കാൻ അനുവദിക്കാതെ സൽപ്പേര് നിലനിർത്തി ഭരണരംഗത്ത് കാര്യക്ഷമത നടപ്പിലാക്കി, കാര്യക്ഷമതയ്ക്ക് എന്ന് കോട്ടം തട്ടുന്നുവോ അപ്പോൾ തട്ടി ഉണർത്തി നേർവഴിയിലേക്ക് വയലാർജിയെ കൊണ്ടുപോകാൻ കരുത്തുള്ള അപൂർവം വ്യക്തികളെ ഉള്ളൂ. അതിലൊന്ന് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി മഴ്സി രവിയാണ്. കോളേജ് വിദ്യാഭ്യാസ കാലം മുതൽ കെ എസ് യുവിൻ്റെ രംഗത്ത് സജീവ പ്രവർത്തകയായി രാഷ്ട്രീയം കണ്ടും അറിഞ്ഞും വാങ്ങിയും കൊടുത്തും വളർന്നു വന്ന മഴ്സി രവിയുടെ രാഷ്ട്രീയ ജീവിതം അധികാര സോപാനങ്ങളിൽ അന്തി ഉറങ്ങാൻ അവർ മിനക്കെടാത്ത ഒരു രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ഭാഗമാണ്. എത്ര പേരെ അങ്ങനെ കാണാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല. ഞാനൊക്കെ കണ്ട ഒരുപാട് രാഷ്ട്രീയ നേതാവിൻ്റെ കുടുംബക്കാർ ഒരുപാടുണ്ട്. അധികാരം പിടിച്ചെടുക്കാനും അധികാരത്തിൽ നിന്ന് ലാഭമുണ്ടാക്കാനും ശ്രമിക്കുന്ന എത്രയോ ആളുകളുടെ മുമ്പിൽ ഒരു അപവാദമാണ് മഴ്സി രവിയെന്ന് എനിക്കറിയാം. അവരുടെ ഓർമ്മകൾ എന്നും ആവേശം പകരുന്നതാണ്, എന്നും പ്രതീക്ഷാ നിർഭരമാണ് ആ ഓർമ്മകൾ. ആ പ്രതീക്ഷാ നിർഭരമായ ഓർമ്മകൾ നമുക്ക് സമ്മാനിച്ച് നമ്മെ വിട്ടു പിരിഞ്ഞു പോയി 12 വർഷം കഴിഞ്ഞിരിക്കുന്നു. മഴ്സി രവി ഓർക്കുന്നു വീണ്ടും ഞങ്ങൾ 12 വർഷം കഴിയുമ്പോൾ. ആ ഓർമ്മകൾ മഴ്സി രവിയുടെ ജീവിതത്തിൻ്റെ ഒരു ദർശനമായി വർഷാവർഷം നമ്മുടെ മനസ്സിലേക്ക് ആവാഹിച്ചു കൊണ്ടുവരാൻ ഈ ചരമദിനം ഞങ്ങൾ ആചരിക്കുന്നു. നമ്മൾ മാധവറാവു സിന്ധ്യ ട്രസ്റ്റ് ഒരു അനുഷ്ഠാനം പോലെ ഈ ചടങ്ങ് സംഘടിപ്പിക്കാറുണ്ട്. ഈ ചടങ്ങ് സംഘടിപ്പിക്കുന്ന മാധവറാവു സിന്ധ്യ ചാരിറ്റബിൾ ട്രസ്റ്റിനെയും ഞാൻ അഭിനന്ദിക്കുന്നു, അനുമോദിക്കുന്നു. പ്രിയപ്പെട്ട നേതാവ് ശ്രീ മഴ്സി രവിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ മനസ്സറിഞ്ഞ് ഉള്ളുരുകി പ്രണാമമർപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. ഈ അനുസ്മരണ സമ്മേളനത്തിൽ അടുത്തതായി സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനായ നമ്മുടെ പേരാവൂറിൻ്റെ MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് അവരെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ പ്രമുഖ നേതാക്കളിൽ ഒരാളായിരുന്ന ശ്രീമതി മഴ്സി രവിയുടെ 12th ചരമവാർഷിക ദിനാചരണം കണ്ണൂർ മാധവറാവു സിന്ധ്യ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്നു എന്ന് അറിയുന്നതിൽ ഏറെ സന്തോഷം. മഴ്സി രവി കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ പ്രിയങ്കരിയായ കരുത്തുറ്റ നേതാവായിരുന്നു. മഹിളാ കോൺഗ്രസിൻ്റെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും ഭാരവാഹി, MLA എന്ന നിലകളിലെല്ലാം ഏറെ സുദൃഢമായ വിധത്തിൽ മഴ്സി അച്ചുവിടെ പ്രവർത്തനങ്ങളെ ഓർമ്മിക്കുകയാണ്. വയലാർ രവിയുടെ സഹധർമ്മിണി എന്ന നിലയിൽ ചെറുപ്പത്തിൽ തന്നെ രാഷ്ട്രീയ പ്രവർത്തകരുമായിട്ടുള്ള വലിയ ബന്ധം മഴ്സി അച്ചുവിടെ ഏറ്റവും വലിയ സമ്പത്തായിരുന്നു. സ്നേഹബന്ധങ്ങൾ സംരക്ഷിക്കുന്നതിൽ, സൂക്ഷിക്കുന്നതിൽ, വളർത്തുന്നതിൽ മഴ്സി അച്ചു എല്ലാ കാലത്തും ഏറെ താല്പര്യമായിരുന്നു. ഞങ്ങളെയെല്ലാം അനുജന്മാരായി കണ്ടുകൊണ്ട് സ്നേഹിക്കാനും തിരുത്താനും ശിക്ഷിക്കാനും ശാസിക്കാനും എല്ലാം മഴ്സി അച്ചുക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു കഴിവും അതിനുള്ള അനുമതിയും ഉണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ച് എൻ്റെ ഏറ്റവും അടുത്ത ഒരു സഹോദരിയാണ്, ജ്യേഷ്ഠ സഹോദരിയാണ് മഴ്സി അച്ചുവിടെ അകാല വേർപാടിലൂടെ നഷ്ടമായിരുന്നു. കണ്ണൂർ ജില്ലയുമായിട്ട് വളരെ അടുത്ത സ്നേഹബന്ധം മഴ്സി അച്ചു പുലർത്തിയിരുന്നു.
ഞാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡൻ്റായിരുന്നപ്പോൾ ഈ ബന്ധം കൂടുതൽ ശക്തിപ്പെടുകയാണുണ്ടായിരുന്നു. കണ്ണൂരിലെ കോൺഗ്രസ് പ്രവർത്തകർ സി പി എം അക്രമത്തിനെതിരെ ഇരയാകുന്ന സന്ദർഭത്തിലെല്ലാം നമ്മളുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും നമുക്ക് ആവശ്യമായ സഹായം എത്തിക്കാനും എല്ലാം ശ്രീ വയലാർ രവിയും അതുപോലെ തന്നെ മേഴ്സി ചേച്ചിയും ഏറെ ബദ്ധശ്രദ്ധരായിരുന്നു. വയലാർ രവിയെ സംബന്ധിച്ച് വയലാർജിയുടെ ഏറ്റവും വലിയ കരുത്തും താങ്ങുമായിരുന്നു മേഴ്സി ചേച്ചി എന്ന കാര്യത്തിൽ സംശയമില്ല. അവർ തമ്മിലുള്ള ആത്മബന്ധം അത്ര ശക്തമായിരുന്നു. മേഴ്സി ചേച്ചിയുടെ ഓർമ്മകൾ കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് ഇന്നും മായാതെ മറയാതെ തങ്ങി നിൽക്കുകയാണ്. ആ ഓർമ്മകൾക്ക് മുൻപിൽ ഞാൻ ശിരസ്തമിക്കുന്നു. മദർ ഹൗസ് ഇന്ത്യ ചാരിറ്റബിൾ ട്രസ്റ്റ് ഒരുക്കുന്ന ഈ അനുസ്മരണ പരിപാടികൾക്ക് എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു. കണ്ണൂരിൻ്റെ ചരിത്രം തിരുത്തിക്കുറിച്ച നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കോൺഗ്രസ് ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് അതിനുശേഷം പുതിയ പ്രസിഡന്റിനെ ചുമതല ഏൽപ്പിച്ച നമ്മുടെ എല്ലാം ബഹുമാനായ മുൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ സതീശൻ പാച്ചേനി അവരെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ, കെ പി സി സി മെമ്പർ കൂടിയായ ശ്രീ കെ പ്രമോദ്, പ്രിയപ്പെട്ട ഉദ്ഘാടകൻ, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ, മുഖ്യപ്രഭാഷണം നടത്തുന്ന കെ പി സി സിയുടെ ആരാധനായ അധ്യക്ഷൻ ശ്രീ കെ സുധാകരൻ എം പി അവർഗൻ, നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കളായ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ, ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, പ്രിയപ്പെട്ട മേയർ ശ്രീ ടി ഒ മോഹനൻ ഉൾപ്പെടെ പ്രിയപ്പെട്ട നേതാക്കളെ, സഹപ്രവർത്തകരെ, സഹോദരങ്ങളെ, നമുക്ക് ഏവർക്കും ഏറ്റവും ഇഷ്ടവും സ്നേഹവും വാത്സല്യവും ഒക്കെ പകർന്നു വന്ന മേഴ്സി ചേച്ചിയുടെ 12th ചരമ വാർഷിക ദിനമാണ്. മദർഹൗസ് ഇന്ത്യ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ രാവിലെ തൊട്ട് മേഴ്സി ചേച്ചിയുടെ 12th ചരമ വാർഷികത്തോടനുബന്ധിച്ചുള്ള അനുസ്മരണ ചടങ്ങുകൾ നടക്കുക. എൻ്റെ കെ എസ് യു കാലഘട്ടം മേഴ്സി ചേച്ചി എന്ന രാഷ്ട്രീയ നേതാവ്, എഴുത്തുകാരി, ട്രേഡ് യൂണിയൻ നേതാവ്, ഒരു അമ്മ, അങ്ങനെ ഏതെല്ലാം തലത്തിലാണ് ഞങ്ങൾക്കെല്ലാം ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും തന്ന് ഞങ്ങളുടെ എല്ലാം പ്രവർത്തനങ്ങൾക്ക് ഊർജം പകർന്നത് എന്ന് ഏതാനും നിമിഷങ്ങളിലൂടെ പറഞ്ഞു തീർക്കാൻ കഴിയില്ല. ഞാൻ കെ എസ് യു സംസ്ഥാന പ്രസിഡന്റായപ്പോൾ വീട്ടിലേക്ക് വിളിച്ച് പ്രഭാത ഭക്ഷണം തന്ന് ഒരു നേതാവിൻ്റെ മാത്രമല്ല ഒരു അമ്മയുടെ വാത്സല്യം, സ്നേഹം, തുടർന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ ആരാധന വയലാർജി സ്ഥാപക നേതാവായി കെട്ടിപ്പടുത്ത കെ എസ് യു സ്ഥാനത്തിൻ്റെ ഒരു എളിയ പ്രവർത്തകനായി കടന്നു പോകുമ്പോൾ ഇപ്പോൾ കണ്ടാലും മേഴ്സി ചേച്ചിക്ക് ഞങ്ങൾക്കെല്ലാം തരാൻ നിർദ്ദേശങ്ങൾ ഏറെയുണ്ട്. അങ്ങനെ നാടിൻ്റെ എല്ലാ മേഖലകളിലും സ്പർശിച്ചുകൊണ്ടും ഇടപെട്ടുകൊണ്ടും മുന്നോട്ട് പോകുന്ന ഒരു വലിയ നേതാവ് തന്നെയാണ് മേഴ്സി ചേച്ചി. പക്ഷേ അങ്ങനെ ഒരു വലിയ നേതാവിൻ്റെ ജാടയോ ആഡംബരങ്ങളോ ഒന്നുമില്ലാതെ വലിയ ഒരു കോൺഗ്രസ് പ്രവർത്തകയെ പോലെയാണ് ഞങ്ങളോട് പോലും മേഴ്സി ചേച്ചി പെരുമാറിയത്. വയലാർജി എന്ന അതികായനായ രാഷ്ട്രീയ നേതാവിൻ്റെ ഭാര്യ എന്നതിനപ്പുറത്തേക്ക് മേഴ്സി ചേച്ചി അറിയപ്പെട്ടിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരിക്കലും മനസ്സിൽ നിന്നും മായ്ച്ചു കളയാൻ കഴിയാത്ത അപൂർവത്തിൽ അപൂർവമായിട്ടുള്ള വ്യക്തിത്വത്തിൻ്റെ ഒരുടമയാണ് മേഴ്സി ചേച്ചി. എത്രയോ പുസ്തകങ്ങൾ എഴുതി, ട്രേഡ് യൂണിയൻ രംഗത്തെ മേഖലകളിലെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി അതിൻ്റെ അഖിലേന്ത്യാ തലത്തിലുള്ള പരിപാടികൾക്കും പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്ന മേഴ്സി ചേച്ചി ഒരുപാട് സൗഹൃദങ്ങളും ആത്മബന്ധങ്ങളും രാഷ്ട്രീയ മണ്ഡലത്തിലും അതിനുപരിയായിട്ടുള്ള മേഖലകളിലും കെട്ടിപ്പടുത്തുകൊണ്ടാണ് നമ്മെ കിട്ടുന്നത്. അവർ രോഗാതുരയായപ്പോഴും അതൊന്നും പുറമേ കാണിക്കാതെ കർമ്മനിരതമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു മേഴ്സി ചേച്ചി. ഏറെ സ്നേഹവും വാത്സല്യവും ഞങ്ങൾക്കെല്ലാം പകർന്നു നിന്ന് അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞ പ്രിയപ്പെട്ട മേഴ്സി ചേച്ചിയുടെ ഉജ്ജ്വലമായിട്ടുള്ള സ്മരണകൾ അയവിറക്കിക്കൊണ്ട് അവരുടെ ആത്മാവിനെ അതിശാന്തി നിറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ്. അനുസ്മരണ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കാൻ ഇന്നലെ ചാർജ് എടുത്ത കണ്ണൂരിൻ്റെ പുതിയ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അവരെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, മാതൃഭാസ് ഇന്ത്യ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ചെയർമാനും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ മെമ്പറുമായ പ്രിയപ്പെട്ട ശ്രീ കെ പ്രമോദ്,
ഈ അനുസ്മരണ ചടങ്ങ് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്ന ഏറെ ബഹുമാനനും ആരാധ്യനുമായ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം ഡി അവർക്ക് ഇവിടെ പ്രഭാഷണം നടത്തുന്ന ഏറ്റവും ബഹുമാന്യനായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ എം പി അവർക്ക് ഏറെ ബഹുമാന്യനായ പേരാവൂരിൻ്റെ എം എൽ എ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഡി സി സിയുടെ മുൻ പ്രസിഡന്റും കോൺഗ്രസിൻ്റെ ആരാധ്യനായ നേതാവുമായ ശ്രീ സതീശൻ പാച്ചേനി, കണ്ണൂരിൻ്റെ പ്രിയപ്പെട്ട മേയർ ശ്രീ ടി ഒ മോഹനൻ, മറ്റ് ഇവിടെ സന്നിഹിതരായിട്ടുള്ള മാതൃകാസിൻ്റെ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഭാരവാഹികൾ, ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കൾ, ഇന്ന് നമ്മുടെയൊക്കെ പ്രിയങ്കരിയായ, നമുക്കറിയാം ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഭീഷ്മാചാര്യൻ എന്ന് പറയാൻ പറ്റുന്ന പ്രിയപ്പെട്ട വയലാർ ജി എം പിയുടെ പത്നി കേരള രാഷ്ട്രീയത്തിൽ വനിതകൾക്ക് അവരുടെ ഉന്നമനത്തിന് വേണ്ടി അഹോരാത്രം പണിപ്പെട്ട, അതിലെല്ലാം ഉപരിയായി സാധാരണക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി അവരുടെ പ്രയാസങ്ങൾ കഷ്ടപ്പാടുകൾക്ക് പരിഹരിക്കുന്നതിന് വേണ്ടി വളരെ സജീവ സാന്നിധ്യമായി നിന്ന ഏറെ ബഹുമാനയായ മേസിരിയുൾ ഈ അവരുടെ 12th ചരമവാർഷിക ദിനം ആചരിക്കുകയാണ്. മാതൃകാ സിന്ധ്യ ചാരിറ്റബിൾ ട്രസ്റ്റ് എല്ലാ വർഷവും വിവിധ സഹായ പ്രവർത്തനങ്ങളോടുകൂടി മേസിരവി കാണിച്ചു തന്ന വഴികളിലൂടെ പാവപ്പെട്ടവരെ സഹായിക്കുന്നതിന് വേണ്ടി മാതൃകാ സിന്ധ്യ ചാരിറ്റബിൾ ട്രസ്റ്റും ഇത്തരത്തിലുള്ള വളരെ മഹനീയമായ പദ്ധതികൾ കാലാകാലങ്ങളിലായി നടത്തിവരികയാണ്. നമുക്കറിയാം മേസിരവിയെ കുറിച്ച് പറയുമ്പോൾ മഹിളാ കോൺഗ്രസിന് മാത്രമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അവരുടെ പ്രവർത്തനങ്ങളെ ഒക്കെ സഹായഹസ്തം മേസിരവിയുടെ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. ഞാനിത് പറയാൻ കാരണം, ഞാൻ കെ എസ് യുവിന്റെ ജില്ലാ പ്രസിഡന്റായിരിക്കുന്ന കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട കെ പി സി സി പ്രസിഡന്റിനോടൊപ്പം, അന്ന് കെ പി സി പ്രസിഡന്റാണ് വയലാർച്ച്, കെ പി സി സി പ്രസിഡന്റിനോടൊപ്പം കണ്ണൂരിൽ വരികയും ബാംഗ്ലൂരിലേക്കുള്ള യാത്രാമധ്യേ കണ്ണൂർ ഗസ്റ്റ് ഹൗസിൽ താമസിക്കുകയും അന്ന് ഗസ്റ്റ് ഹൗസ് അന്ന് ജില്ലയിൽ സി പി എമ്മിൻ്റെ എസ് എഫ് ഐയുടെ ഒക്കെ ഭീകരമായ മർദ്ദനം ഏറ്റ് കുട്ടികൾ ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലും ഒക്കെ ആയി കിടക്കുന്ന സമയം, അന്ന് അവരെ പോയി കാണാനും അവരെ സഹായിക്കാൻ ഒരു മടിയുമില്ലാതെ അവരെ പോയി കണ്ട് അവരുടെ പ്രശ്നങ്ങൾ അന്വേഷിച്ചറിഞ്ഞ് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്ത് അവരെ, അന്നറിയാം നമുക്ക് അന്നത്തെ കാലഘട്ടത്തിലൊക്കെ സാമ്പത്തികപരമായൊക്കെ വല്ല പ്രയാസം അനുഭവിക്കുന്ന കാലഘട്ടമായി, അന്ന് അവരെ സഹായിക്കാൻ വേണ്ടി സ്വന്തം കയ്യിൽ നിന്ന് പണമെടുത്ത് നൽകി. എനിക്ക് അത് കാണുമ്പോൾ വളരെ സന്തോഷം തോന്നി. കാരണം വലാർജി അറിയാണ്ട് വലാർജിന് കൂടെ വന്ന് അവര് സഹായം നൽകി, ആ കുട്ടികളെ സഹായിച്ച ആ ഒരു, അതായത് ഞാൻ ആ ഇടയ്ക്ക് അപൂർവമായിട്ടാണ് അവരെ കണ്ടിട്ടുള്ളത്. ആ സമയത്ത് എനിക്ക് നേരിട്ട് അനുഭവപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ അവിടെ സൂചിപ്പിച്ചത്. അതുതന്നെയാണ് ശ്രീ കെ പ്രമോഹൻ്റെ നേതൃത്വത്തിലുള്ള മാതൃകാ സിന്ധ്യ ട്രസ്റ്റ് ഒരു സഹായഹസ്തമായി കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ മേഴ്സി രവിയുടെ ചരമദിനവും അതുപോലെ തന്നെ ജന്മദിനവും ഒക്കെ കൊണ്ടാടുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരു അനുസ്മരണ ചടങ്ങ് എല്ലാ വർഷവും നടത്തുന്ന ആ അനുസ്മരണ ചടങ്ങിൻ്റെ ഭാഗമായി ഈ വർഷവും നടത്തിയ അനുസ്മരണ ചടങ്ങ് എന്തുകൊണ്ടും അതിന് കെ പ്രമോദിൻ്റെ നേതൃത്വത്തിലുള്ള ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മാറ്റുകൂട്ടും എന്ന് കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. നമ്മുടെയൊക്കെ പ്രിയങ്കരിയായ മേഴ്സിരവിയുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉച്ചരിക്കുന്നു. ഈ അനുസ്മരണ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കാൻ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കണ്ണൂരിൻ്റെ മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹൻ അവർകളെ ക്ഷണിക്കുന്നു. ബഹുമാന്യരായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ
അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ എം പി, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കനായ പ്രസിഡന്റ് ശ്രീമാൻ കെ സുധാകരൻ എം പി, അതുപോലെ തന്നെ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ, മുൻ ഡി സി സി പ്രസിഡന്റ് ശ്രീ സതീശൻ പാച്ചേനി, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ മാർട്ടിൻ ജോർജ്, മാതൃഹൗസ് ഇന്ത്യ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ചെയർമാൻ ശ്രീ കെ പ്രമോദ് ഉൾപ്പെടെ പ്രിയങ്കരായ നേതാക്കളെ, മറ്റ് സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തകന്മാർക്ക് ആവേശത്തോടെ സ്മരിക്കുവാൻ കഴിയുന്ന നാമധേയമാണ് ശ്രീമതി മേഴ്സി രവിയുടേത്. മഹിളാ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് കേരളത്തിൽ ധീരോദാത്തമായ നേതൃത്വം നൽകി എന്ന് മാത്രമല്ല, ആധുനിക കേരളത്തിൽ സ്ത്രീകളുടെ ശബ്ദമായി, അതിലൊക്കെ ഉപരിയായി രാഷ്ട്രീയ രംഗത്തെ സാംസ്കാരിക മുഖമായി, സ്ത്രീ ശാക്തീകരണ രംഗത്ത് അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്ന് പറഞ്ഞുകൊണ്ട് ഒക്കെ തന്നെ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ കഴിഞ്ഞ, അങ്ങനെ കഴിഞ്ഞ അപൂർവം വനിതാ നേതാക്കളിൽ പ്രമുഖയാണ് ശ്രീമതി മേഴ്സി രവി. നമുക്കൊക്കെ പലർക്കും രാഷ്ട്രീയ മണ്ഡലത്തിൽ പ്രിയങ്കരനായ നേതാവ് ശ്രീമാൻ വയലാർജിയുടെ സഹധർമ്മിണി എന്ന രൂപത്തിലാണ് നമ്മളൊക്കെ മേഴ്സി രവി ചേച്ചിയെ പരിചയപ്പെടുന്നത്. പക്ഷേ ഓരോ രംഗത്തും അവർ വ്യക്തിമുദ്ര പതിപ്പിക്കുന്നത് ഓരോ ഘട്ടങ്ങളിലായി നമുക്ക് കാണുവാൻ സാധിച്ചു. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായും നല്ല നിയമസഭാ സാമാജികയായും ഒക്കെ തന്നെ ഏതൊക്കെ മേഖലകളിൽ ഉത്തരവാദിത്തം വന്നുവോ ആ മേഖലകളിലൊക്കെ തന്നെ അവരുടെ ആ കടമ നിർവഹിക്കുന്നതിന് അവർ ബദ്ധശത്രയായിരുന്നു എന്നത് നമുക്കൊക്കെ അനുഭവവേദ്യമാണ്. പെട്ടെന്നുള്ള അവരുടെ വേർപാട് കേരളത്തിലെ സ്ത്രീ ശാക്തീകരണ രംഗത്ത് വലിയ വിടവാണ് ഉണ്ടായിട്ടുള്ളത്. മേഴ്സി രവി ചേച്ചി നമ്മെ വിട്ടുപോയിട്ട് 12 വർഷമായിരിക്കുന്നു. പക്ഷേ ആ 12 വർഷം എന്ന ദീർഘകാലമായ കാലയളവ് നമ്മുടെ മനസ്സിലില്ല. നമ്മുടെ മനസ്സിൽ കുറച്ച് ചില്ലറ വർഷങ്ങൾക്ക് മുൻപ് അവർ കാലയവനികക്കുള്ളിലേക്ക് മറഞ്ഞുപോയി എന്നുള്ള തോന്നലാണുള്ളത്. അവരുടെ കർമ്മ ചൈതന്യം തുളുമ്പുന്ന ഒരുപാട് പ്രവർത്തനങ്ങളിൽ സാക്ഷിയാകാനും ഭാഗമാക്കാവാനും കഴിഞ്ഞ ഒരു എളിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ, അതുപോലുള്ള ഉത്തരവാദിത്വ ബോധത്തോടെ ആത്മാർത്ഥതയോടെ ഇടപെടുന്ന നേതാക്കന്മാരുടെ അഭാവം ഇന്ന് നിഴലിച്ച് നിൽക്കുന്നില്ലേ എന്ന തോന്നൽ എനിക്കുണ്ട്. അവരുടെ വിടവ് നികത്തുവാൻ അവർക്കുള്ള കർമ്മമണ്ഡലത്തിലെ ശോഭിച്ച ആ പ്രവർത്തന മേഖലയിലെ ആ വിടവുകൾ നികത്തുവാൻ ഒരുപാട് ആളുകൾ ഇതേ മേഖലയിലേക്ക് രംഗത്തു വരേണ്ടതുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷേ ഇന്നലകളിൽ പറഞ്ഞത് സ്ത്രീകൾക്ക് വേണ്ടിയായിരുന്നുവെങ്കിൽ ഇന്ന് സ്ത്രീകളുടെ പേര് പറയുകയും എന്നാൽ സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദിക്കാതിരിക്കുകയും സ്ത്രീ പീഡനങ്ങൾ മാത്രം കേരളത്തിൽ മുടച്ചു നിൽക്കുകയും ചെയ്യുന്നു. ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് വേണ്ടത്ര സംരക്ഷണം സ്ത്രീകൾക്ക് ലഭിക്കുന്നില്ല. മാത്രമല്ല ഒരുപാട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ നടത്തേണ്ടതായിട്ടുള്ള ഒരവസരത്തിലാണ് നമ്മളൊക്കെ തന്നെ മേഴ്സി രവി ചേച്ചിയെ നമ്മൾ ഓർക്കുന്നത്. അതുപോലുള്ള നേതാക്കന്മാരുടെ വിടവ് വലിയ വിടവ് തന്നെയാണ്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിച്ച ഒരുപാട് വിഷയങ്ങളുണ്ട്. സ്ത്രീ പീഡനങ്ങൾ ഒരു വശത്ത് നിൽക്കുന്നു, സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ ഒരു വശത്ത് നിൽക്കുന്നു, അതുപോലെ തന്നെ സ്ത്രീകൾ സ്ത്രീധനത്തിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്നു, കൊല്ലപ്പെടുന്നു, എത്രമാത്രം സംഭവങ്ങൾ. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് രാഷ്ട്രീയ പക്ഷപാതപരമായ നിലപാടുകളും നടപടികളുമാണ് ഉണ്ടാകുന്നത്. ഏതായാലും അതിനൊക്കെ ഓരോ വിഷയങ്ങളുണ്ടാകുമ്പോഴും നമ്മൾ ഇതിനെതിരെ അതിശക്തമായ ജനരോഷം ഉയർന്നു വരേണ്ടതുണ്ട് എന്നാലോചിക്കുമ്പോൾ അത്തരം സമരങ്ങൾക്ക് കഴിഞ്ഞ കാലങ്ങളിൽ നേതൃത്വം കൊടുത്ത നേതാക്കന്മാരെ നമ്മൾ സ്മരിക്കാറുണ്ട്. അവരാണ് ഈ നാടിനെ നയിച്ചവർ. അങ്ങനെ ഓർക്കുമ്പോൾ മേഴ്സി രവി ചേച്ചിയെ നമ്മളൊക്കെ വീറോടെയാണ് ഓർക്കുന്നത്. അവരുടെ അഭാവത്തിൽ അവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ശിരസ് നമിക്കുന്നു. അതുപോലുള്ള ഉജ്ജ്വലമായ താല്പര്യമുള്ള, ഉജ്ജ്വലമായ ആത്മാർത്ഥതയുള്ള വനിതാ നേതാക്കന്മാർ നാളുകളിലേക്ക് ഉയർന്നു വരട്ടെ. അതിന് നമുക്കെല്ലാവർക്കും ആവശ്യമായ നിലപാടുകൾ എടുക്കേണ്ടതുണ്ട്. അവർക്കാവശ്യമായ പ്രോത്സാഹനങ്ങൾ നൽകേണ്ടതുണ്ട്. പുതിയ തലമുറയിലെ സ്ത്രീകൾക്ക് ഒക്കെ തന്നെ നേതൃത്വത്തിലേക്ക് കടന്നു വരാൻ എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ പ്രോജ്വലമായ ഓർമ്മകൾക്ക് മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഭാരത്. മാതാവാസ് ഇന്ത്യ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ശ്രീമതി മേഴ്സി രവിയുടെ 12-ാം ചരമദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം
ഉദ്ഘാടനം ചെയ്ത സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ അവർക്കും KPCC യുടെ ആരാധനായ പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ അവർക്കും ഈ പരിപാടിയിൽ സംബന്ധിച്ച എല്ലാ നേതാക്കൾക്കും സുഹൃത്തുക്കൾക്കും ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിന് സഹകരിച്ച എല്ലാ ടെക്നിക്കൽ സ്റ്റാഫിനും മദർ ഓഫ് ഇന്ത്യ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പേരിലും എൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. ജയ് ഹിന്ദ്.